ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേട്ടഡ് കാറ്റഗറി ത്രീ ഫിസിക്കൽ സയൻസിൻ്റെ സൊല്യൂഷൻ സസ്പെൻഷൻ കൊളോയിഡ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമ്മുടെ ചാനൽ ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ള സൊല്യൂഷൻസ് സസ്പെൻഷൻസ് സ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസുകളാണ് ഓക്കെ അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോമോജീനസ് ആയിട്ടുള്ള മിക്സ്ചറാണ് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ക്യാരക്ടർ ആയിരിക്കും അല്ലേ ഹോമോജിനസ് ആയിട്ടുള്ളൊരു മിക്സ്ചറാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ സൊല്യൂഷൻ ഇസ് എ ഹോമോജിനസ് മിക്സ്ചർ അതുപോലെ എന്റെ പാർട്ടിക്കിൾ സൈസ് ഒന്ന് നോക്കി വെച്ചേക്കാം പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ വൺ നാനോമീറ്റർ ആണ് ഓക്കെ സൊല്യൂഷൻസിൽ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ നാനോമീറ്റർ ആയിരിക്കും ഓക്കെ ഇനി സൊല്യൂഷനിലെ അതിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് സൊല്യൂട്ടും സോൾവെൻറ്റും ഇത് കൂടി ചേർന്നാണ് സൊല്യൂഷൻ ഉണ്ടാകുന്നത് ഓക്കെ സൊല്യൂട്ട് സോൾവെൻറ് സൊല്യൂട്ട് വന്ന് സോൾവെന്റിൽ എന്ത് ചെയ്യുന്നു സൊല്യൂബിൾ ആവുന്നു ഓക്കെ അങ്ങനെയാണ് ആ സൊല്യൂഷൻ ഫോം ചെയ്യുന്നത് ഓക്കെ ഇനി സോൾവെന്റ് ഡിറ്റർമൈൻസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ അപ്പൊ ആ സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഏതാണോ അത് ഡീറ്റമൈൻ ചെയ്യുന്നത് സോൾവെന്റ് ആണ് ഓക്കെ ഇനി എക്സാമ്പിൾ ആയിട്ട് ഷുഗർ സൊല്യൂഷൻ അതുപോലെ സോൾട്ട് സൊല്യൂഷൻ സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് ഓക്കെ ഇനി സസ്പെൻഷൻസിലേക്ക് വരാം സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹെട്രോജിനസ് ആയിട്ടുള്ള ആണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈവൻ ആയിട്ടല്ല ഒരു ഹെട്രോജിനസ് ആണ് ഓക്കെ അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് നോക്കുക ഗ്രേറ്റർ ദാൻ തൗസൻഡ് നാനോമീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ സസ്പെൻഷൻ്റെ പാർട്ടിക്കിൾ സൈസ് ഗ്രേറ്റർ ദാൻ തൗസൻഡ് നാനോമീറ്റർ ആണ് പിന്നെ ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ സ്കാറ്റേഴ്സ് എ ബീം ഓഫ് ലൈറ്റ് ഒരു ബീം ഓഫ് ലൈറ്റ് അതിൽ കടുത്തി വിട്ടാൽ ആ ബീം ഓഫ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നു അപ്പോൾ സസ്പെൻഷൻ സ്കാറ്റേഴ്സ് എ ബീം ഓഫ് ലൈറ്റ് പിന്നെ സസ്പെൻഷൻ on an unstable on okay okay അൺസ്റ്റേബിൾ ആണ് അതൊരു സപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ നമുക്ക് ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് ഈ സസ്പെൻഷനെ നമുക്ക് സപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അതിലുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് സപ്പറേറ്റ് ചെയ്യാം ഫിൽട്രേഷൻ വഴി അതിന് ആണ് മഡി വാട്ടർ അതുപോലെ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നൊക്കെ പറയുന്ന എന്താണ് സസ്പെൻഷൻസ് ആണ് ഓക്കെ ഇനി കൊളോയ്ഡ്സിലൊക്കെ നോക്കാം കൊളോയ്ഡ്സും ഒരു ഹെട്രോജീനസ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഓക്കെ ഹെട്രോജീനസ് ആണ് ഇതിലുള്ള രണ്ട് കാര്യങ്ങളാണ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ കൊളോയിഡ്സിൽ നമ്മൾ കേസിൽ സൊല്യൂട്ട് ആൻഡ് നമ്മുടെ എന്ന് പറഞ്ഞു അപ്പോൾ കൊളോയിഡ് എന്ന് പറയുമ്പോൾ കൊളോയിഡ്സ് ഫോം ചെയ്യുന്നത് ഡിസ്പേർഷൻ മീഡിയം മീഡിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചാണ് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ടാണ് കൊളോയിഡ്സ് ഫോം ചെയ്യുന്നത് ഇനി അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് വൺ ടു തൗസൻഡ് നാനോമീറ്റർ വരെയാണ് ഈ കൊളോയിഡ്സിൻ്റെ പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ ടെൻ റേയ്സ് ടു മൈനസ് നയൻ ടു ടെൻ റേസ് ടു സിക്സ് മീറ്റർ വരെയാണ് ഓക്കെ ഈ ആണ് ഫോഗ് മിസ്റ്റ് ബ്ലഡ് മിൽക്ക് ഫ്രൂട്ട് ജ്യൂസ് എല്ലാം കൊളോയിഡ്സിൻ്റെ എക്സാമ്പിൾ ആണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മോൾ കോൺസെപ്റ്റ് ആൻഡ് മോൾ മാസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ മോൾ എന്നാൽ എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ മോൾ എന്ന് പറഞ്ഞാൽ ഇസ് യൂസ്ഡ് ആസ് ദ കൗണ്ടിംഗ് യൂണിറ്റ് ടു എക്സ്പ്രസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓക്കെ അപ്പോൾ ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ആ ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൗണ്ടിംഗ് യൂണിറ്റ് ആണ് മോൾ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ മോൾ എന്നാൽ എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി വൺ മോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്കെ വൺ മോൾ ഓഫ് എ കെമിക്കൽ സ്പീഷീസ് കൺ

ഏതൊരു വസ്തുവിന്റെയും വൺ മോളിൽ ഓക്കെ ഏതൊരു വസ്തുവിൻ്റെ വൺ മോളിൽ സിക്സ് പോയിന്റ് സീറോ ടു ത്രീ ഇൻറ്റു ടെൻ റേസ് ടു ട്വന്റി ത്രീ ആറ്റങ്ങൾ അതായത് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാകും ഓക്കെ ഏതൊരു വസ്തുവിൻ്റെയും വൺ മോൾ എന്ന് പറഞ്ഞാൽ ഓക്കെ വൺ മോൾ ഓഫ് എവ്രി സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് അവോഗ്രോ നമ്പർ ദാറ്റ് ഈസ് സിക്സ് പോയിന്റ് സീറോ ടു ത്രീ ഇൻ റു ടെ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓക്കെ അതാണ് വൺ മോൾ എന്ന് പറയുന്നത് ഇനി എന്താണ് മോളാർ മാസ് മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ദ മാസ് ഓഫ് മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാം ഓക്കെ ഒരു സബ്സ്റ്റൻസ് മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ആണ് മാസ് എന്ന് പറയുന്നത് അതുപോലെ മോളാർ വോളിയം എന്താണ് മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ ദ വോളിയം ഒക്യുപ്പൈഡ് ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ വൺ മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓക്കെ അപ്പോൾ മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ ദ വോള്യൂം ഒക്കയുപ്പൈഡ് ബൈ വൺ മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും ഒരു മോള് ഒക്യുപ്പൈ ചെയ്യുന്ന വോള്യമാണ് അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഒരു നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അല്ലെ ഏതൊരു സബ്സ്റ്റെൻസിൻ്റെയും ഒരു മോള് ഒക്യുപ്പൈ ചെയ്യാൻ എടുക്കുന്ന വോളിയത്തിനെയാണ് നമ്മൾ മോൾആാർ വോളിയം എന്ന് പറയുന്നത് ഓക്കെ ഇനി പേർസെൻറ്റേജ് കോമ്പോസിഷൻ എന്താ നോക്കാം പേർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ദ ഇൻഫോർമേഷൻ റിഗാർഡിങ് ദ പേഴ്സൻറ്റേജ് ഓഫ് എ പെർട്ടിക്കുലർ എലമെൻറ്റ് പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ദ പ്യൂരിറ്റി ഓഫ് കോമ്പൗണ്ട് ഓക്കെ അപ്പോൾ ദ ഇൻഫോർമേഷൻ റിഗാർഡിങ് ദ പേർസെൻറ്റേജ് ഓഫ് എ പെർട്ടിക്കുലർ എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഓക്കെ ഒരു കോമ്പൗണ്ടിലുള്ള ഒരു പെർട്ടിക്കുലർ എലമെന്റിന്റെ ആ ഒരു പേഴ്സൻറ്റേജ് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനാണ് പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ദ പ്യൂരിറ്റി ഓഫ് എ കോമ്പൗണ്ട് ഒരു കോമ്പൗണ്ടിൻ്റെ ആ പ്യൂരിറ്റീനെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഓക്കെ സൊ നെക്സ്റ്റ് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ് അതായത് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെയെല്ലാം എക്സ്പ്രസ് ചെയ്യാം കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ഫോളോയിങ് വേസ് അതൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത് അതായത് മാസ് പേഴ്സൻറ്റ് വോളിയം പേഴ്സൻറ്റ് മാസ് ബൈ വോള്യം പേഴ്സൻറ്റ് മൊളാലിറ്റി മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ അപ്പൊ ഇത്രയും രീതിയിൽ നമുക്ക് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം ഓക്കെ അപ്പോ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് റിഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് ഘടകങ്ങൾ ഉണ്ട് അതിനകത്ത് സൊല്യൂട്ടും ഉണ്ട് സോൾവെൻറ്റും ഉണ്ട് അപ്പോൾ ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിൽ സൊല്യൂട്ടും ഉണ്ട് സോൾവെൻറ്റും ഉണ്ട് അപ്പോൾ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ് ആണ് അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റില് എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആണ് ിസോൾവ് ആയിരിക്കുന്നത് അതിനെയാണ് ഈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ നമുക്ക് പല രീതിയിൽ കാണാം ആദ്യത്തെ രീതിയാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ ടു ഹൺഡ്രഡ് ആണ് മാസ് പെർസെൻറ്റേജ് വെച്ച് നമ്മൾ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം മാസ് ഓഫ് സൊല്യൂട്ട് വേണം അതായത് നമ്മൾ ആ സൊല്യൂഷനിൽ ആഡ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ അതായത് ആ സൊല്യൂഷൻ്റെ മൊത്തത്തിലുള്ള മാസ് മാസ് ഇൻ ടു ആണ് എന്ന് പറയുന്നത് ഇനി വോളിയം 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 ഓഫ് ഓഫ് സൊല്യൂട്ട് ബൈ സൊല്യൂഷൻ ആണ് അതായത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ടിന്റെ വോളിയം എത്രയാണ് അതിനോട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ മൊത്തത്തിലുള്ള വോളിയം ഓക്കെ വോളിയം ഓഫ് സൊല്യൂഷൻ ഇന്ടു ഹൺഡ്രഡ് ആണ് വോളിയം വോളിയം ഇനി മാസ് ബൈ ഉണ്ട് മാസ് ബൈ വോളൂം പേഴ്സെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയൂം ഓഫ് സൊല്യൂഷൻ ആണ് ഓക്കെ നമ്മൾ ആഡ് ചെയ്ത സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡ് ബൈ വോളിയൂം ഓഫ് സൊല്യൂഷൻ സൊല്യൂഷൻ്റെ മൊത്തത്തിലുള്ള വോളിയം ഇൻ ടു ഹൺഡ്രഡ് ആണ് മാസ് ബൈ വോള്യൂം പേഴ്സെൻറ്റേജ് എന്ന് പറയുന്നത് ഇനി മൊളാരിറ്റി മൊളാരിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ എം വെച്ചിട്ടാണ് മൊളാരിറ്റി ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ് മൊളാരിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓക്കെ ഒരു നമുക്ക് തന്നിരിക്കുന്ന ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി നമ്മൾക്ക് കാണണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് വേണം സൊല്യൂട്ടിലുള്ള നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ഓക്കെ അതാണ് മൊളാരിറ്റി ഇനി മൊളാലിറ്റി എന്താ നോക്കാം മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ എം വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അപ്പോൾ നമ്മൾ നേരത്തെ മൊളാലിറ്റിയിൽ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് വേണം നമുക്ക് പക്ഷേ ഡിവൈഡഡ് ബൈ എന്താണ് മാസ് ഓഫ് സൊല്യൂഷൻ ഇൻ കിലോഗ്രാം ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ മൊളാലിറ്റിയിൽ നമുക്ക് വേണ്ടത് സൊല്യൂഷൻ്റെ ആണ് ഇൻ കിലോഗ്രാം കിലോഗ്രാമിലുള്ള സൊല്യൂഷൻ്റെ ആണ് നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായി വേണ്ടത് ഓക്കെ നമ്പർ ഓഫ് 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 ബൈ മാസ് സൊല്യൂഷൻ ഇൻ കിലോഗ്രാം ആണ് മൊളാലിറ്റി എന്ന് പറയുന്നത് അടുത്തൊരു വഴിയാണ് പാർട്സ് പെർ മില്യൺ എന്ന് എന്ന് പറയുന്നത് അപ്പോൾ പറയും അതുവഴി അതുവഴി നമ്മൾ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് ഓൾ ദ ചെയ്യും ചെയ്യേണ്ടത് ഓക്കെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിലേഷനാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻസ് ആണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു ഇഫ് എ സൊല്യൂഷൻ കൺസിസ്റ്റ് ഓഫ് കമ്പോണൻസ് എ ആൻഡ് ബി അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ് സൊല്യൂട്ടും ബി സോൾവെൻറ്റുമാണ് അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ാണ് ഓക്കെ ഇപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓഫ് എ അതായത് സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാം എൻ എ ബൈ എൻ എ പ്ലസ് എൻ ബി ആണ് എൻ എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ അതായത് സൊല്യൂട്ടിലുള്ള നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത് സൊല്യൂട്ടിലുള്ള നമ്പർ ഓഫ് മോൾസ് അതായത് എൻ എ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഫോൾ ദ കമ്പോണന്റ് ആ സൊല്യൂഷനിലുള്ള എല്ലാ കമ്പോണന്റിന്റെയും ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ എ പ്ലസ് എൻ ബി അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി അതായത് സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് നമ്മൾ കൈ ബി വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് ദട്ട് ഈസ് ഈക്വൽ ടു എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി എൻ ബി എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി അതായത് സോൾവെന്റിലുള്ള നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫോൾ ദ കമ്പോണന്റ് ദ പ്ലസ് എൻ ബി ഇനി എപ്പോഴും മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഒരു സൊല്യൂഷന്റെ മോൾ ഫ്രാക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ അതിലുള്ള രണ്ട് കമ്പോണൻസിൻ്റെ നമ്മൾ മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ടു വൺ ആയിരിക്കണം ഓക്കെ എപ്പോഴും അത് ആയിരിക്കും ഓക്കെ ഇനി ഒരു ക്വസ്റ്റിൻ നോക്കാം ഫൈൻഡ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ദറ്റ് കണ്ടെയ്ൻസ് ഫോർ പോയിന്റ് ഫൈവ് ത്രീ മോൾസ് ഓഫ് ലിത്തിയം നൈട്രേറ്റ് ഇൻ ടു പോയിന്റ് എയിറ്റ് ഫൈവ് ലിറ്റേഴ്സ് ഓഫ് സൊല്യൂഷൻ അപ്പോൾ ഒരു ടു പോയിന്റ് എയ്റ്റ് ഫൈവ് ലിറ്റേഴ്സ് ഓഫ് സൊല്യൂഷൻ ഒരു ഫോർ പോയിന്റ് ഫൈവ് ത്രീ മോൾസ് ഓഫ് ലിദിയം നൈട്രേറ്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷന്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താണ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ തന്നത് എല്ലാം ഡയറക്റ്റ് ി അല്ലേ എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ലിഥിയം നൈട്രേറ്റ് ആണ് ദോർ പോയിന്റ് ഫൈവ് ത്രീ മോൾ ലിഥിയം നൈട്രേറ്റ് ഡിവൈഡഡ് ബൈ വോളിയൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എത്രയാണ് എയ്റ്റ് ടു പോയിന്റ് എയ്റ്റ് ഫൈവ് ആണ് അപ്പോൾ അതും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും വൺ പോയിന്റ് ഫൈവ് നയൻ മോൾ മൊളാരിറ്റി അതായത് ക്യാപിറ്റൽ എം ആണ് നമ്മൾ മൊളാരിറ്റി ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ വൺ പോയിന്റ് ഫൈവ് നയൻ മോൾ മൊളാറിറ്റി കിട്ടും അതായത് ലിഥിയം നൈട്രേറ്റിന്റെ മൊളാരിറ്റി എത്രയാണ് വൺ പോയിന്റ് ഫൈവ് നയൻ ആണ് ഓക്കെ ഇങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഇഫ് എ ഫ്ലാസ്ക് കണ്ടെയ്ൻ വൺ പോയിന്റ് ഫൈവ് ഫോർ മോൾ പൊട്ടാസ്യം സൾഫേറ്റ് ഇൻ വൺ ട്വന്റി ഫൈവ് എം എൽ ഓഫ് സൊല്യൂഷൻ ഓക്കെ അപ്പോൾ വൺ ട്വന്റി ഫൈവ് എം എൽ ഓഫ് സൊല്യൂഷനില് സൊല്യൂഷനിലുള്ള പൊട്ടാസ്യം സൾഫേറ്റിൻ്റെ മോൾസ് അത്ര നമ്പർ ഓഫ് മോൾസ് വൺ പോയിൻറ്റ് ഫൈവ് ഫോർ ആണ് ഓക്കെ അപ്പോൾ മൊളാരിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ് അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ നമ്മൾ എക്വേഷനിൽ നമ്മൾ എടുക്കേണ്ടത് ലിറ്ററിലാണ് അല്ലേ വോളിയം ഇൻ ലിറ്റർ ആണ് പക്ഷെ നമുക്കിവിടെ മില്ലി ലിറ്ററിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം അതാണ് ഇവിടെ ഒരു പോയിൻറ്റ് വൺ ടു ഫൈവ് ലിറ്ററിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ട്വൽവ് പോയിൻറ്റ് ത്രീ എം എന്ന് കിട്ടും ഓക്കെ Fifth question. The number of moles of solute dissolved in 1 liter of solution is known as. In the another, the number of moles of solute dissolved in 1 liter of solution. We Parnadana, That is molarity. This is previous year question. Molarity. Number of moles of solute dissolved in 1 liter of solution is known as molarity. Okay. Next question calculate the amount of carbon dioxide that could be produced when one mole of carbon is burned in air. Second question, one mole of carbon is burned in 16 gram of di dioxygen. Okay. And the question I you, calculate the amount of carbon dioxide that could be produced when first condition and the one mole of carbon is burned in air. അപ്പോൾ ഈ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ദാറ്റ് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് വെൻ സെക്കൻഡ് കണ്ടീഷനിൽ വൺ മോൾ ഓഫ് കാർബൺ ഇസ് ബേൺഡ് ഇൻ സിക്സ്റ്റീൻ ഗ്രാം ഓഫ് ഡയോക്സിജൻ ഓക്കെ അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് എടുക്കാം അതായത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ദാറ്റ് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് വെൻ വൺ മോൾ ഓഫ് കാർബൺ ഇസ് ബേൺഡ് ഇൻ എയർ അപ്പോൾ വൺ മോൾ ഓഫ് കാർബൺ എയറിൽ ബേൺ ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ്ഡ് ആവുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ എമൗണ്ട് ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ റിയാക്ഷൻ ഇതാണ് ഓക്കെ കാർബൺ പ്ലസ് ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും അപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എന്താ വൺ മോൾ ഓഫ് കാർബൺ ആണ് ഓക്കെ അപ്പോൾ വൺ മോൾ ഓഫ് കാർബണിലെ ഉള്ള എത്രയാണ് ട്വൽവ് ഗ്രാം ആണ് അല്ലെ വൺ മോൾ ഓഫ് കാർബൺ എന്ന് പറയുമ്പോൾ ട്വൽവ് ഗ്രാം ആയിരിക്കും അതുപോലെ ഓക്സിജന്റെ കേസ് നോക്കൂ ഓക്സിജൻ വൺ മോൾ തന്നെയാണ് പക്ഷേ ഒ ടു രണ്ട് മോളിക്യൂൾസ് ഉണ്ട് അപ്പം നമുക്ക് എന്ത് കിട്ടും തേർട്ടി ടു അതായത് ആണ് അറ്റോമിക് നമ്പർ ഇവിടെ രണ്ട് മോളിക്യൂൾസ് ഉണ്ട് അപ്പോൾ തേർട്ടി ടു ഗ്രാം ആണ് വൺ മോൾ ഓഫ് ഓക്സിജൻ ഇവിടുത്തെ ഓക്കെ അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫോർട്ടി ഫോർ ഗ്രാം എന്ന് കിട്ടും അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് എത്രയാണ് ഫോർട്ടി ഫോർ ആണ് ഓക്കെ അപ്പോൾ വൺ മോൾ ഓഫ് കാർബൺ ബേൺ ചെയ്യുമ്പോൾ വൺ മോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന യാണ് ഫോർട്ടി ഫോർ ഗ്രാംസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് കിട്ടുന്നത് ഇനി അടുത്ത question എന്താണ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ദാറ്റ് be produced when വൺ മോൾ ഓഫ് കാർബൺ ഗ്രാം ഓഫ് ഡയോക്സിജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ സിക്സ്റ്റീൻ ഗ്രാം ഓഫ് ഡയോക്സിജന്റെ ആ ഒരു പ്രസൻസിൽ വൺ മോൾ ഓഫ് കാർബൺ ബേൺ ചെയ്യുമ്പോൾ എന്തോരം കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഇത്തിരി മുമ്പ് ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തത് എന്താ തേർട്ടി ടു ഗ്രാം ഓക്സിജൻ കമ്പൈൻ ചെയ്യാണ് വൺ മോൾ ഓഫ് കാർബണോ ആയിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഫോർട്ടി ഫോർ ഗ്രാം സിഒ റ്റു കിട്ടി അല്ലേ അപ്പോൾ തേർട്ടി ഗ്രാം ഓക്സിജൻ ഒരു മോൾ കാർബണമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഗ്രാം ചെയ്തു കിട്ടിയെങ്കിൽ നമ്മളോട് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഗ്രാം ഓഫ് ഓക്സിജൻ ചോദിച്ചിരിക്കുന്നത് ഡയ ഓക്സിജൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം ചെയ്താൽ മതി അല്ലേ ഇത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഫോർട്ടി ഫോർ ബൈ തേർട്ടി ടു എന്ന് പറഞ്ഞാൽ എന്താണ് വൺ മോൾ ഓഫ് കാർബണു ആയിട്ട് റിയാക്ട് ചെയ്തതാണ് ഓക്കെ ഇന്റു നമ്മളിപ്പോ സിക്സ്റ്റീൻ ഗ്രാം ഓഫ് ഡയോക്സിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് ട്വന്റി ടു ഗ്രാം സിഒ്ടു ആണ് കിട്ടുന്നത് അപ്പൊ ഒന്നും കൂടി അല്ലേ ശരിക്കും ആ ഗ്രാം കൂട്ടി പക്ഷെ അവിടെ എന്ത് പറ്റി സിയോ ടൂറെ അളവ് കുറഞ്ഞു അപ്പോ ഇവിടെ ഒ ടു എന്ന് പറയുന്നത് ഒരു ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്നാണ് പറയുന്നത് ഓക്കെ ഒ റ്റു ഇസ് ദ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് കാരണം സിക്സ്റ്റീൻ ഗ്രാം ഡയോക്സിജൻ ക്യാൻ പ്രൊഡ്യൂസ് ഓൺലി ട്വന്റി ടു ഗ്രാം സിയോ ടു സിക്സ്റ്റീൻ ഗ്രാം ഡയോക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്ര ഗ്രാംസ് ഇ ഒ ആണ് ആ ട്വൻറ്റി ടു ഗ്രാം ആണ് അപ്പോൾ ഇ ഒ റ്റു എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലിമിറ്റിങ് ആണ് ഓക്കെ അപ്പം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ ആയിരിക്കും ചിലപ്പോ നമ്മളോട് ചോദിക്കുന്നത് അപ്പം അത് കാണാനായിട്ടുള്ള സ്റ്റെപ്പ് ഇതാണെന്നൊന്ന് ഓർത്തിരിക്ക ഓക്കെ സെവൻത് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഫിഫ്റ്റി ടു മോൾസ് ഓഫ് ഹീലിയം ആൻഡ് ഫിഫ്റ്റി ടു ഗ്രാം ഓഫ് ഹീലിയം ഓക്കെ രണ്ട് കേസാണ് തന്നിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഓക്കെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം രണ്ട് കേസിൽ കണ്ടുപിടിക്കണം ഒന്ന് ഫിഫ്റ്റി ഫോർ അല്ല സോറി ഫിഫ്റ്റി ടു മോൾസ് ഓഫ് ഹീലിയത്തിലും പിന്നെ ഫിഫ്റ്റി ടു ഗ്രാം ഓഫ് ഹീലിയത്തിലും ഉള്ള നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കറിയാം വൺ മോൾ ഓഫ് ഹീലിയം എന്ന് പറഞ്ഞാൽ എന്താണ് സിക്സ് പോയിന്റ് സീറോ ടു ടു ടെൻ റേസ്റ്റ് ട്വന്റി ത്രീ വൺ മോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഏത് സബ്സ്റ്റൻസിന്റെയും വൺ മോൾ എന്ന് പറഞ്ഞാൽ എന്താണ് സിക്സ് പോയിന്റ് സീറോ ടു ട്വന്റി ത്രീ ആറ്റംസ് ആയിരിക്കും അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ ഫിഫ്റ്റി ടു മോൾസ് ഓഫ് ഹീലിയം ആണ് അങ്ങനെയാണ് എന്തായിരിക്കും സ്റ്റെപ്പ് വരുന്നത് യെസ് ഫിഫ്റ്റി ടു ഇന് സിക് പോയിന്റ് സീറോ ടു ഇന്റു ടെൻ ഡേയ്സ് ടു ട്വന്റി ത്രീ ചെയ്താൽ മതിയല്ലോ അപ്പൊ ആൻസർ നമുക്ക് കിട്ടും ടു ട്വന്റി ത്രീ ആറ്റംസിന് കിട്ടും ഓക്കെ അടുത്തൊരു ക്വസ്റ്റിൻ എന്തായിരുന്നു ഫിഫ്റ്റി ടു ഗ്രാം ഓഫ് ഹീലിയത്തിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനാണ് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വൺ മോൾ ഓഫ് ഹീലിയം ഇസ് ഈക്വൽ ടു സിക്സ് പോയിന്റ് സീറോ ടു ടു ടെൻജസ് ടു ട്വന്റി ത്രീ ആണെന്ന് പറഞ്ഞു ഈ വൺ മോൾ ഓഫ് ഹീലിയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ഗ്രാം ഓഫ് ഹീലിയം ആണ് ഓക്കെ അതായത് വൺ മോൾ ഓഫ് ഹീലിയം അല്ലെങ്കിൽ വൺ മോൾ എന്ന് പറഞ്ഞാൽ ഹീലിയത്തിൻ്റെ വൺ മോൾ ഓഫ് ഹീലിയം എന്ന് പറഞ്ഞാൽ ഫോർ ഗ്രാം ഓഫ് ഹീലിയത്തിനോടാണ് ഈക്വൽ അതായത് ഫോർ ഗ്രാം ഓഫ് ഹീലിയം ഇസ് ഈക്വൽ ടു സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ ഡേയ്സ് ട്വൻറ്റി ത്രീ ആറ്റം ആണ് ഓക്കെ ഫോർ ഗ്രാം ഓഫ് ഹീലിയം ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ് സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ ഡേയ്സ് ടു ട്വൻറ്റി ത്രീ ആറ്റംസ് ആണ് അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര ഗ്രാം ആണ് ഫിഫ്റ്റി ടു ഗ്രാമിലുള്ള ഹീലിയമാണ് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിപ്പോ ഈ ഒരു കേസിൽ ഫോർ ഗ്രാം ഓഫ് ഹീലിയം ഇസ് ഈക്വൽ ടു സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ ഡേസ് ടു ട്വന്റി ത്രീ ആറ്റംസ് ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ വൺ ഗ്രാം ഓക്കെ ഫോർ ഗ്രാം ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ വൺ ഗ്രാം കാണാനായിട്ടാണെങ്കിലോ സിക്സ് പോയിന്റ് സീറോ ടു ടു ടെൻഡേസ്റ്റ് ട്വന്റി ത്രീ ബൈ ഈ ഫോർ ചെയ്താൽ മതി അല്ലെ ഫോർ ഇങ്ങനെ താഴേക്ക് കൊണ്ടുവന്നാൽ മതി ഇവിടെ ഫോർ കൊണ്ടുവന്നാൽ മതി അപ്പൊ വൺ ഗ്രാം ഓഫ് ഹീലിയം കിട്ടും ഓക്കെ അതേപോലെ തന്നെ ഇവിടെ ചെയ്യണം അതായത് ഫിഫ്റ്റി ടു ഗ്രാം ഓഫ് ഹീലിയം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം സിക്സ് പോയിന്റ് സീറോ ടു ടു ട്വന്റി ത്രീ ബൈ ഫിഫ്റ്റി ടു ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും സെവൻ പോയിന്റ് എയ്റ്റ് ടു എയ്റ്റ് സിക്സ് ഇൻഡു ടെൻഡേഴ്സ് ട്വന്റി ഫോർ ആറ്റംസ് കിട്ടും ഓക്കെ 8th question how many moles of dioxygen are present in 64 gram of dioxygen ഓക്കെ ഇപ്പോൾ സിക്സ്റ്റി ഫോർ ഗ്രാം ഓഫ് ഡയോക്സിജനിൽ എത്ര ഓക്സിജൻ മോൾസ് ഉണ്ട് ഓക്കെ നമുക്ക് ഇവിടെ മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ തന്നിട്ടുണ്ട് തേർട്ടി ടു ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസിനുള്ള ഇക്വേഷൻ ഒന്ന് നോക്കുക നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ് ആണ് ഓക്കെ അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ് അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡയോക്സിജൻ ഇൻ സിക്സ്റ്റി ഫോർ ഗ്രാം ഓഫ് ഡയോക്സിജൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോ എങ്ങനെ കണ്ടുപിടിക്കും മാസ് എത്രയാണ് സിക്സ്റ്റി ഫോർ ഗ്രാം ആണ് ഡിവൈഡ് ബൈ മോളാർ മാസ് എത്രയാണ് തേർട്ടി ടു ഗ്രാം പെർ മോൾ ആയിരിക്കും ഓക്കെ അതായത് ഈ ഓക്സിജൻ അതായത് ഓക്സിജന്റെ മോളിക്കുല മാസ് നമുക്ക് തന്നിരിക്കുന്നത് തേർട്ടി ടു ആണ് ഓക്കെ അപ്പോ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് തേർട്ടി ടു ആണ് അല്ലേ തേർട്ടി ടു ആണ് മോളാർ മാസ് കാരണം രണ്ട് ഓക്സിജൻ ആണ് ഉള്ളത് അപ്പോൾ സിക്സ്റ്റീൻ ആണ് അറ്റോമിക് നമ്പർ അപ്പോൾ സിക്സ്റ്റീൻ ഇൻറ്റു ടൂ ചെയ്യുമ്പോൾ തേർട്ടി ടു കിട്ടും അപ്പം തേർട്ടി ടു ഗ്രാം പെർ മോൾ ആണ് മോളാർ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞത് അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ടു മോളെന്ന് കിട്ടും അപ്പം ടു മോളാണ് ഇവിടുത്തെ ആൻസർ നയൻത് ക്വസ്റ്റിൻ ഫൈൻഡ് ദ മോളാർ മാസ് ഓഫ് എച്ച് ടു എസ് ഓഫ് ഫോർ ഇനി മോളാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കണ എന്ന് നോക്കാം എച്ച് ടു എസ് ഓഫ് ഫോറിന്റെ മോളാർ മാസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ മോളാർ മാസ് എന്താന്ന് നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു അല്ലെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് ഓഫ് വൺ മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാം ഓക്കെ മാസ് ഓഫ് വൺ മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാംസ് ആണ് മോളാർ മാസ് അപ്പോൾ ഇവിടെ നമുക്ക് എച്ച് ടു എസ് ഒ ഫോറിൻ്റെ മോളാർ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ എച്ച് ടു എസ് ഒ ഫോലുള്ള ഓരോ ഘടകങ്ങളായിട്ട് എടുക്കാം നമുക്ക് ഓക്കെ അപ്പോൾ എച്ച് ടു എന്ന് പറയുമ്പോൾ എച്ചിന്റെ ഹൈഡ്രജന്റെ എത്രയാണ് അറ്റോമിക് നമ്പർ വൺ ആണ് അല്ലേ അപ്പോൾ രണ്ട് മോളിക്യൂൾസ് ഉണ്ട് അപ്പോൾ വൺ ഇൻറ്റു ടു പ്ലസ് സൾഫർ എന്ന് പറയുമ്പോൾ തേർട്ടി ടു ഒരെണ്ണേ ഉള്ളു അപ്പോൾ തേർട്ടി ടു പ്ലസ് തേർട്ടി ടു പ്ലസ് ഓക്സിജൻ നാലെണ്ണം ഉണ്ട് അപ്പൊ ഫോർ ഇൻറ്റു സിക്സ്റ്റീൻ അപ്പൊ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും യെസ് നയൻറ്റി എയ്റ്റ് ഗ്രാം പെർ മോളാണ് മോളാർ മാസ് മോളാർ മാസിന്റെ യൂണിറ്റ് ഓർത്തേക്ക ഗ്രാം പെർ മോളാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മോളാർ മാസ് കണ്ടുപിടിക്കേണ്ട ഒരു സബ്സ്റ്റൻസിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കേണ്ട രീതി ഇങ്ങനെയാണ് ഓക്കെ ഇനി നമ്മൾ നോർമാലിറ്റി എന്ന് പറയുന്ന പറയുന്നൊരു കേസാണ് പഠിക്കുന്നത് നോർമാലിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ നോർമാലിറ്റി കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത് എന്താ നമ്പർ ഓഫ് ഗ്രാം ഈക്വലന്റ് ഓഫ് സൊല്യൂഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ഇതാണ് നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻ്റ് ഓഫ് സൊല്യൂഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിക്വിഡ് അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഗ്രാം ഈക്വലന്റ് ബൈ എൽ അതായത് ലിറ്റർ എൽ എന്നുള്ള ലിറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ യൂണിറ്റ് എന്താണ് ഗ്രാം ഈക്വലന്റ് ബൈ ലിറ്റർ അല്ലെങ്കിൽ നമുക്കിതിനെ ജസ്റ്റ് ക്യാപിറ്റൽ എൻ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട് നോർമാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇവിടെ ഈ ഗ്രാം ഈക്വലന്റ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കണ്ടുപിടിക്കും ദ നമ്പർ ഓഫ് ഗ്രാം ഈക്വലന്റ് ഓഫ് സൊല്യൂട്ട് കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് ഗിവൻ മാസ് ബൈ ഈക്വലന്റ് മാസ് അതാണ് നമ്പർ ഓഫ് ഗ്രാം ഈക്വൽ അതായത് ഈ നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള റേഷ്യോ എന്താണ് നമ്പർ ഓഫ് ഗ്രാം ഈക്വലന്റ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ് അതില് ഈ നമ്പർ ഓഫ് ഗ്രാം ഈക്വലന്റ് ഓഫ് സൊല്യൂട്ട് കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത് ഗിവൺ മാസ് ബൈ ഈക്വലന്റ് മാസ് ഇനി അതിൽ ഈക്വലന്റ് മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ആണ് എഴുതിയിരിക്കുന്നത് മോളാർ മാസ് ബൈ എൻ ഫാക്ടർ ഓർ വാലൻസി ഫാക്ടർ എന്ന് പറയും ഓക്കെ മോളാർ മാസ് ബൈ എൻ ഫാക്ടർ ഓർ വാലൻസി ഫാക്ടർ അങ്ങനെയാണ് ഈക്വലന്റ് മാസ് കണ്ടുപിടിക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഇഫ് ഫോർട്ടി നയൻ ഗ്രാം ഓഫ് എച്ച് ടു എസ് ഒ ഫോർ ഇസ് പ്രസൻറ്റ് ഇൻ ഫിഫ് ഫൈവ് ഹൺഡ്രഡ് എം എൽ സൊല്യൂഷൻ ഫൈൻഡ് ഇറ്റ്സ് നോർമാലിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഈ ഫോർട്ടി നയൻ ഗ്രാം ഓഫ് എച്ച് ടു എസ് ഒ ഫോർ ഇസ് പ്രസൻറ്റ് ഇൻ ഫൈവ് ഹൺഡ്രഡ് എം എൽ സൊല്യൂഷൻ ഫൈൻഡ് ഇറ്റ്സ് നോർമാലിറ്റി അപ്പോൾ നോർമാലിറ്റഡ് ഇക്വേഷൻ എന്താണ് നമ്പർ ഓഫ് ഗ്രാം ഈക്വലന്റ് ഓഫ് സൊല്യൂട്ട് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ അല്ലേ അപ്പോൾ ഈക്വലന്റ് മാസ് എങ്ങനെ കണ്ടുപിടിക്കണേ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈക്വലൻറ്റ് മാസിന്റെ ഇക്വേഷൻ ദ മോളാർ മാസ് ബൈ എൻ ഫാക്ടർ ഇവിടെ എച്ച് ടു എസ് ഒ ഫോറിൻ്റെ സോറി ഇവിടെ എച്ച് ടു എസ് ഒ ഫോറിൻ്റെ മോളാർ മാസ് എങ്ങനെയാണ് നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചായിരുന്നു അല്ലെ എച്ച് ടു എസ് ഒ ഫോറിൻ്റെ മോളാർ മാസ് നയൻറ്റി ആണ് നയൻറ്റി എയ്റ്റ് ബൈ റ്റു ഈ ടു എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടർ ആണ് എൻ ഫാക്ടർ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഇവിടെ ആസിഡ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ആസിഡിൻ്റെ കേസിൽ എത്ര എച്ച് പ്ലസ് അയേൺസ് ഉണ്ട് എന്നുള്ള ഒരു കണക്കാണ് ഈ എൻ ഫാക്ടർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എൻ ഫാക്ടർ ഇവിടെ എത്രയാണ് രണ്ടെണ്ണം അല്ലേ അപ്പോൾ ആണ് ഇവിടുത്തെ എൻ ഫാക്ടർ അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫോർട്ടി നയൻ ഗ്രാമെന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഈ ഗ്രാം ഈക്വലന്റ് ഓഫ് ദ സൊല്യൂട്ട് എന്താണ് ഗ്രാം ഈക്വലന്റ് സൊല്യൂട്ട് എന്താണ് യെസ് ഗിവൺ മാസ് ബൈ മാസ് ആണ് അപ്പോൾ തന്നിരിക്കുന്ന മാസ് നമുക്ക് എത്രയാണ് ഫോർട്ടി നയൻ ആണ് ഡിവൈഡഡ് ബൈ ഈക്വലൻ്റ് മാസ് എത്രയാണ് ഫോർട്ടി നയൻ അപ്പം നമുക്ക് വൺ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഈ മോളിലത്തെ വില ഈ വാല്യൂ നമുക്ക് വൺ എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ നോർമാലിറ്റി എന്ത് വരും വൺ ബൈ പോയിന്റ് ഫൈവ് അതായത് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് എം എൽ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ അതിന് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പോയിന്റ് ഫൈവ് എന്ന് കിട്ടും അപ്പം നമുക്കത് ചെയ്യുന്ന എളുപ്പത്തിൽ അതിങ്ങനെ മാറ്റും അതായത് ടെൻ ബൈ ഫൈവ് എന്നാക്കും അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും ടു എൻ എന്ന് കിട്ടും അതാണ് നോർമാലിറ്റി എത്രയാണ് ടു ആണ് ഓക്കെ അപ്പം ഇത് മനസ്സിലായല്ലോ ഒന്നുകൂടെ പറഞ്ഞു തന്നെ തരാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് If uh, 49 gram of H2SO4 is present in 500 ml of solution, okay. That is 500 ml of solution, uh, 49 gram of H2SO4. That is the normality. Now, the normality equation, we will learn this equation. Number of gram equivalent of solute by volume of solution in liter. അപ്പോ അതിനു മുന്നേ നമ്മൾ ഈ നമ്പർ ഓഫ് ഗ്രാം ഈക്വലന്റ് ഈ ഒരു കേസ് നമ്മൾ കണ്ടുപിടിക്കും നമ്പർ ഓഫ് ഗ്രാം ഈക്വലന്റ് സൊല്യൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം ഈക്വലന്റ് മാസ് ആദ്യം കണ്ടുപിടിക്കണം ഇപ്പൊ ഈക്വലൻ മാസിന്റെ ഇക്വേഷൻ എന്താണ് മോളാർ മാസ് ബൈ എൻ ഫാക്ടർ മോളാർ മാസ് നയൻറ്റി എയ്റ്റ് ആണ് അതിന്റെ എൻ ഫാക്ടർ ടൂ ആണ് എൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഒരു ആസിഡ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ ഒരു ആസിഡിന്റെ കേസിൽ എൻ ഫാക്ടർ എന്ന് വെച്ചാൽ എച്ച് പ്ലസ് സയൻസിന്റെ നമ്പർ ആണ് അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ നയൻറ്റി എയ്റ്റ് ബൈ ടു അപ്പൊ ഫോർട്ടി നയൻ ഗ്രാമെന്ന് കിട്ടി ഈ ക്യൂ എൽ മാസ് ഫോർട്ടി നയൻ എന്ന് കിട്ടി ഇനി നമ്മുടെ നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻറ്റ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അതെന്തായിരുന്നു ഗിവൺ മാസ് ബൈ ഈക്വലൻറ്റ് ആണ് നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻറ്റ് ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും വൺ കിട്ടും അപ്പം നോർമാലിറ്റീഡ് ഇക്വേഷനിൽ ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻറ്റ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ് അപ്പോൾ നമ്പർ ഓഫ് ഗ്രാം ഈക്വലന്റ് ഓഫ് സൊല്യൂട്ട് എത്രയാണ് വൺ ആണ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ നമുക്ക് തന്നിരിക്കുന്ന ഫൈവ് ഹൺഡ്രഡ് എം എൽ ആണ് അതിന് ലിറ്ററിലോട്ട് മാറ്റുമ്പോൾ പോയിൻറ്റ് ഫൈവ് കിട്ടും അപ്പോൾ ഇത് ചെയ്യാൻ എളുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ മാറ്റുന്നു ടെൻ ബൈ ഫൈവ് അങ്ങനെ ആൻസർ ടു എൻ എന്ന് കിട്ടുന്നു ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റനാണ് ഹൺഡ്രഡ് എം എൽ ഓഫ് പോയിന്റ് ടു എം എച്ച് ടു എസ് ഒ ഫോർ സൊല്യൂഷൻ ഇസ് മിക്സ്ഡ് വിത്ത് ഹൺഡ്രഡ് എം എൽ എഫ് പോയിന്റ് ടു എം എൻ എ ഓയിച്ച് സൊല്യൂഷൻ ഇൻ എ ബീക്ക് ദ നോർമാലിറ്റി ഓഫ് ദി റിസൾട്ടിംഗ് മിക്സ്റ്റർ വിൽ ബി ഇപ്പൊ രണ്ട് സൊല്യൂഷനാണ് എച്ച് ടു എസ് ഒ ഫോറും എൻ എ ഓയിച്ചും കൂടെ മിക്സ് ചെയ്യാൻ പോവുകയാണ് പോയിന്റ് ടു ഇതിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് പോയിന്റ് ടു എം ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ പോയിൻറ്റ് ടു ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ബീക്കറിൽ അപ്പോൾ അതിൻ്റെ ഫൈനലായിട്ട് വരുന്ന മിക്സ്റ്ററിൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കണം അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റിനിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഇതാണ് എൻ വൺ വി വൺ സീകൾ ടു എൻ ടു വി ടു ഓക്കെ അതായത് ദ പ്രോഡക്റ്റ് ഓഫ് നോർമാലിറ്റി ആൻഡ് വോളിയം ഓഫ് ദ റിയാക്ടി ആസിഡ് ആൻഡ് ബേസ് ആർ ഇസ് ഈക്വൽ ഓക്കെ അവിടെ ഒരു നോർമാലിറ്റിയും വോളിയൂം തമ്മിലുള്ള പ്രോഡക്റ്റ് ഒരു ആസിഡിൻ്റെയും ബെയ്സിൻ്റെയും നോർമാലിറ്റിയും വോളിയും തമ്മിലുള്ള പ്രോഡക്റ്റ് എപ്പോഴും ഈക്വൽ ആയിരിക്കും അപ്പം അതിനെ ഒരു നോർമാലിറ്റി ഇക്വേഷൻ എന്ന് പറയും അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് ഒരു ആസിഡ് ആൻഡ് ബേസ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻസ് തരുന്നു അതിൻ്റെ വോള്യൂം നോർമാലിറ്റിയും തന്നിട്ട് നമ്മളോട് ഫൈനൽ നോർമാലിറ്റി അല്ലെങ്കിൽ ഫൈനൽ ആയിട്ട് ഉണ്ടാകുന്ന മിക്സ്റ്ററിൻ്റെ നോർമാലിറ്റി കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഹൺഡ്രഡ് ഇൻറ്റു പോയിൻറ്റ് ടു ഹൺഡ്രഡ് ഇൻറ്റു പോയിൻറ്റ് ടു അപ്പോൾ ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും പോയിൻറ്റ് വൺ എൻ എന്ന് കിട്ടും ഓക്കെ സെലക്ടഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഫ്രം ദ ഫോളോയിങ് ഓക്കെ അസോസിയേറ്റഡ് കൊളോയിഡ്സ് സെലക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻ എ ഫോഗ് ഓപ്ഷൻ ബി മിസ്റ്റ് ഓപ്ഷൻ സി സിന്തറ്റിക് ഡിറ്റർജൻസ് ഓപ്ഷൻ ഡി ഫ്രൂട്ട് ജ്യൂസ് ഏതാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സിന്റെ എക്സാമ്പിൾ യെസ് സിന്തറ്റിക് ഡിറ്റർജൻസ് ആൻഡ് സോപ്പും അതുപോലെ അസോസിയേറ്റഡ് കൊളോയിഡിന്റെ എക്സാമ്പിളാണ് സോപ്പ് ആൻഡ് സിന്തറ്റിക് ഡിറ്റർജൻസ് ഓർത്തിരിക്കുക കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് കോൾഡ് എ ഡിസ്പേർഷൻ മീഡിയം എന്താണ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലേ അതായത് കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഡിസ്പേർഷൻ മീഡിയം ഡിസ്പേർഷൻ ഫേസും ഉണ്ട് അപ്പോൾ ഡിസ്പേർഷൻ മീഡിയം എന്നാൽ എന്താണ് ഓപ്ഷൻ എ ഇറ്റ് ഈസ് വേർ ദ ഡിസ്പേർഷൻ ഒക്കേഴ്സ് ഓപ്ഷൻ ബി ഇറ്റ് ഈസ് വേർ ദ ഡിസ്പേർഷൻ ഫേസ് സസ്പെൻഡ് ഓപ്ഷൻ സി ഇറ്റ് ഈസ് വേർ ദ ഡിസ്പേർഷൻ മീഡിയം സസ്പെൻഡ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദേബാവ് ഏതാണ് ആൻസർ

പെയിൻറ്റും അതുപോലെ സെൽ ഫ്ലൂയിഡും ഏത് ടൈപ്പ് ഓഫ് കൊളോയിഡാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കൊളോയിഡ്സ് പഠിക്കുന്നുണ്ടല്ലോ അതിൽ ഏത് ടൈപ്പാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ ഇ സോളിഡ് സോൾ ഓപ്ഷൻ ബി ജെൽ ഓപ്ഷൻ സി ഏറോ സോൾ ഓപ്ഷൻ ഡി സോൾ ഏതാണ് ഈ പെയിൻസ് ആൻഡ് സെൽ ഫ്ലൂയിഡ്സ് സോൾ സോളാണ് നോക്കുക സോൾ ടൈപ്പ് ആണ് പെയിൻസ് ആൻഡ് സെൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഫോഗ് മിസ്റ്റ് ക്ലൗഡ്സ് ആർ ഡാഷ് ടൈപ്സ് ഓഫ് കൊളോയിഡ് ഏതാണ് ഫോഗ് മിസ്റ്റ് ക്ലൗഡ്സ് ഒക്കെ എന്ത് ടൈപ്പ് കൊളോയിഡ് ആണ് ഓപ്ഷൻ ഫോം ഓപ്ഷൻ ബി സോളിഡ് സോൾ ഓപ്ഷൻ സി ഏറോസോൾ ഓപ്ഷൻ ഡി സോൾ ഏതാണ് ഫോഗ് മിസ്റ്റ് ക്ലൗഡ് എല്ലാം എറോസോൾ ആണ് ടോ എറോസോളിന് എക്സാമ്പിൾ ആണ് ഫോഗ് മിസ്റ്റ് ക്ലൗഡ് എന്നൊക്കെ പറയുന്നത് എറോസോൾ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ കളേഡ് ഗ്ലാസ് ജം സ്റ്റോൺ ആർ സോളിഡ് സോൾ കൊളോയിഡ് ഓക്കെ സോളിഡ് സോൾ കൊളോയിഡ്സ് ആണ് കളേർഡ് ഗ്ലാസ് ആൻഡ് ജാം സ്റ്റോൺ എന്ന് പറയുന്നത് ദെൻ ഇറ്റ്സ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ആർ ഈ ആർവിച്ച് ഫിസിക്കൽ സ്റ്റേറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ കൊളോയിഡ്സിൻ്റെ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ കളേർഡ് ഗ്ലാസ് അതുപോലെ ജം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ സോളിഡ് സോൾ കൊളോയിഡ്സാണ് സോളിഡ് സോൾ കൊളോയിഡ്സിൻ്റെ എക്സാമ്പിളാണ് കളേർഡ് ഗ്ലാസും ജം സ്റ്റോണും ഓക്കെ അപ്പോൾ അത് അതിൻ്റെ ഫിസി ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയവും ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കും എന്ന് നമുക്ക് നോക്കാം ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഫസ്റ്റ് ഓപ്ഷൻ solid gas ഓപ്ഷൻ ബി സോളിഡ് ലിക്വിഡ് ഓപ്ഷൻ സി സോളിഡ് സോളിഡ് ഓപ്ഷൻ ഡി ലിക്വിഡ് സോളിഡ് എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ ഓപ്ഷൻ സി ആണ് സോളിഡ് സോളിഡ് ആണ് അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസും സോളിഡ് ഫിസിക്കൽ സ്റ്റേറ്റിലാണ് ഡിസ്പേഴ്സ്ഡ് മീഡിയം സോളിഡ് സ്റ്റേറ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ കളേർഡ് ഗ്ലാസ് അതുപോലെ ജാം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ സോളിഡ് 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 സോളായിട്ടുള്ള കൊളോയിഡ്സ് എന്ത് ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് അവരുടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയം ും സോളിഡ് സോളിഡ് സ്റ്റേറ്റിൽ തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്യൂമിക് സ്റ്റോൺ എ സോളിഡ് സോൾ കൊളോയിഡ് ഓക്കെ അടുത്ത ഒരു സോളിഡ് സോൾ ആണ് പ്യൂമിക് സ്റ്റോൺ എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്പേഴ്സ്ഡ് ഫേസും അതുപോലെ ഡിസ്പേഴ്സ്ഡ് മീഡിയവും ഏത് ഫിസിക്കൽ സ്റ്റേറ്റിൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഗ്യാസ് സോളിഡ് ഗ്യാസ് ലിക്വിഡ് സോളിഡ് ഗ്യാസ് ലിക്വിഡ് ഗ്യാസ് ഏതാണ് യെസ് പ്യൂമിക് സ്റ്റോൺ എന്ന് പറഞ്ഞ സോളിഡ് സോൾ കൊളോയിഡ് അതിൻ്റെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ് സ്റ്റേറ്റിലും ഡിസ്പേഴ്സ്ഡ് മീഡിയം സോളിഡ് സ്റ്റേറ്റിലും ആയിരിക്കും ഓക്കെ അപ്പോൾ ആൻസർ ഏതാണ് എ ഗ്യാസ് സോളിഡ് ആണ് അപ്പോൾ ഓർത്തിരിക്കുക സോളിഡ് സോൾ എന്ന് പറഞ്ഞ രണ്ട് കേസിൽ വരുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനിൽ വന്നതുപോലെ എയ്റ്റീൻത് ക്വസ്റ്റിനിൽ പ്യൂമിക് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സോൾ കൊളോയിഡ് തന്നെയാണ് പക്ഷെ അതിൻ്റെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയവും വ്യത്യാസമുണ്ട് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ് സ്റ്റേറ്റിലും ഡിസ്പേഴ്സ്ഡ് മീഡിയം സോളിഡ് സ്റ്റേറ്റിലും ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്മോക്ക് ആൻഡ് ഡസ്റ്റ് ആർ ഡാഷ് ടൈപ്പ് ഓഫ് കൊളോഡ് സ്മോക്കും ഡസ്റ്റും ഏതാണ് യെസ് ഏറോസോൾ ആണ് കേട്ടോ സ്മോക്ക് ആൻഡ് ഡസ്റ്റ് ഏറോസോൾ ആണ് ഓർത്തിരിക്കുക അതിന്റെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഏതാണ് സോളിഡ് സ്റ്റേറ്റിലും ഡിസ്പേഴ്സ്ഡ് മീഡിയം ഗ്യാസ് സ്റ്റേജിലും ആണെന്ന് ഓർത്തിരിക്കുക അപ്പൊ ഏറോസോൾ ആണ് അതിന്റെ ആൻസർ സ്മോക്കും ഡസ്റ്റും എറോസോൾ ആണ് സോളിഡ് ഗ്യാസ് ആണ് അതിന്റെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾവെൻഡ് ലവ്വിംഗ് കൊളോയ്ഡ്സ് ആർ എന്താണ് നമ്മൾ സോൾവൻ ലവ്വിംഗ് ആയിട്ടുള്ള കൊളോയിറ്റ്സിനെ വിളിക്കുന്നത് നമ്മൾ അങ്ങനെ അതായത് സോൾവൻ ലവിങ് നമ്മൾ രണ്ട് ടൈപ്പ് കൊളോയിഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ലിയോഫിലിക് ആൻഡ് ലിയോഫോബിക് അപ്പൊ സോൾവൻ ലവിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ലിയോഫിലിക് കൊളോയിഡ്സിനെയാണ് നമ്മൾ സോൾവെൻഡ് ലവ്വിംഗ് കൊളോയ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസസ് അതായത് ലിയോഫിലിക് ആൻഡ് ലിയോഫോബിക് കൊളോയിറ്റ്സിന്റെ മെയിൻ ഡിഫറൻസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ലിയോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണ് സോൾവെൻറ്റ് ലവ്വിംഗ് കൊളോയിറ്റ്സ് ആണ് സ്റ്റേബിൾ ആണ് റിവേഴ്സിബിൾ സോൾസ് ആണ് ഹൈലി വിസ്കസ് ആണ് ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ ഡയറക്റ്റ് അഡീഷൻ ഓഫ് പാർട്ടിക്കിൾസ് ടു ദ സോൾവെൻറ് സോൾവെന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആ പാർട്ടിക്കിൾസ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ലിയോഫിലിക് സോ ഉണ്ടാക്കാൻ പറ്റും എക്സാമ്പിൾസ് ഗം ജലാറ്റിൻ സ്റ്റാർച്ച് റബ്ബർ റബ്ബറൊക്കെയാണ് ലിയോഫിലിക് കൊളോയിഡ്സിന് എക്സാമ്പിൾ ലിയോഫോബിക് കൊളോയിറ്റ്സ് എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ് ഹെയ്റ്റിംഗ് ആണ് അൺസ്റ്റേബിൾ ആണ് ഇർറിവേഴ്സിബിൾ സോൾ സോൾസ് ആണ് സെയിം വിസ്കോസിറ്റി വിസ്കോസിറ്റി ആസ് ദാറ്റ് ഓഫ് അതേ ആണ് സ്പെഷ്യൽ മെത്തേഡ്സ് ആർ യൂസ്ഡ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ അപ്പോൾ അവരുടെ പ്രിപ്പറേഷന് വേണ്ടി അതായത് ലിയോഫോബിക് കൊളോൾസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ മെത്തേഡ്സ് ആവശ്യമാണ് ഓക്കെ അതുപോലെ കൊളോയിഡൽ സോൾസ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ആണ് ലിയോഫോബിക് കൊളോൾസിന് ഉദാഹരണം ഓക്കെ

എക്സാമ്പിൾ ഇവിടെ നോക്കുക സെല്ലുലോസ് പ്രോട്ടീൻ എൻസൈംസ് എന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറലി ഒക്കറിംഗ് മാക്രോമോളിക്യൂൾസ് ആണ് ഓക്കെ സെല്ലുലോസ് പ്രോട്ടീൻസ് എൻസൈംസ് ഓക്കെ സെല്ലുലോസ് പ്രോട്ടീൻസ് എൻസൈംസ് ഒക്കെ നാച്ചുറലി ഒക്കറിങ് മാക്രോമോളിക്യൂൾസ് ആണ് അതുപോലെ പോളിത്തീൻ നൈലോൺ സിന്തറ്റിക് ഫൈബർ അല്ല മാൻമെയ്ഡ് മാക്രോമോളിക്യൂൾസ് ആണ് ഓക്കെ മാൻമെയ്ഡ് മാക്രോമോളിക്യൂൾസ് ആണ് പോളിത്തീൻ നൈലോൺ സിന്തറ്റിക് റബ്ബർ എന്നൊക്കെ പറയുന്നത് ആണ് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള മാക്രോ മോളിക്യൂൾസ് ആണ് സെല്ലുലോസ് പ്രോട്ടീൻസ് എൻസൈംസ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ വളരെയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവരും തുടർന്ന് കാണുക എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കാണുക ക്ലാസ് അപ്പോൾ ഡേറ്റ് ഒക്കെ വന്നു എല്ലാവരും നല്ലതുപോലെ പഠിക്കുക പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻറ്റപ്പ് ചെയ്യുകയാണ് അടുത്ത ദിവസം വീണ്ടും രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് കണ്ടുകൊണ്ടേ ഇരിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്